ജനസഭ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നുകൊണ്ടാണ്. അമ്പലപ്പുഴയിൽ നിന്നാണ് തത്സമയം ഈ സംവാദം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഇന്ന് ആലപ്പുഴ ജില്ലയിലായിരുന്നു നവകേരള സദസ്സിന്റെ പര്യടനം. പതിവ് പോലെ നവകേരള സദസ്സിന്റെ പര്യടന വേദിയിൽ മുഖ്യമന്ത്രി കേന്ദ്രത്തിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും ആഞ്ഞടിച്ചു. കേരള വിരുദ്ധ മനോഭാവമാണ് ബി ജെ പിക്കെന്നും യു ഡി എഫ് എന്നുമാണ് മുഖ്യമന്ത്രി ഇന്നും ആവർത്തിച്ചത്. ഒപ്പം സി എം ആർ എൽ വിവാദത്തിലുള്ള മറുപടിയും മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷെ അതിനേക്കാൾ വലിയ കാഴ്ച നമ്മൾ കണ്ടു. വൈകുന്നേരമായപ്പോഴേക്കും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷ പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ ഞങ്ങളടക്കമുള്ള ടെലിവിഷൻ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തു. അല്പസമയം മുമ്പ് നമ്മൾ നിൽക്കുന്ന ഈ അമ്പലപ്പുഴയിൽ നിന്നും 15 കിലോമീറ്റർ മാത്രം അകലെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയുടെ വീട് ഇടതുപക്ഷ പ്രവർത്തകർ അടിച്ചു തകർത്തു എന്ന വാർത്തയും പുറത്തു വന്നു. നവകേരള സദസ്സ് ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ സംഘട്ടനങ്ങളും സംഘർഷങ്ങളും ഉണ്ടാവുന്നു. എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിക്കൊപ്പം സഞ്ചരിക്കുന്നത് ഒരു ഗുണ്ടാപ്പടയാണോ? മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ? നവകേരള സദസ്സിലെ പര്യടനത്തിലെ ആൾക്കൂട്ടം കുറയുന്നത് കൊണ്ടോ? അതോ ജനമത് തിരസ്കരിക്കുന്നു എന്ന ഭയം കൊണ്ടാണോ കായികമായി നേരിടാൻ ഒരുങ്ങുന്നത്? ഇന്ന് കണ്ട രണ്ടു ദൃശ്യങ്ങളും അക്ഷരാർത്ഥത്തിൽ നവകേരള സഭയുടെ ശോഭ കെടുത്തിയോ? ജനസഭ പരിശോധിക്കുന്നു, ആരോപണങ്ങൾ ശരിയോ? ചർച്ചയിൽ എനിക്കൊപ്പം സി പി എം പ്രതിനിധി ആർ രാഹുൽ, മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയും യു ഡി എഫിന്റെ ചെയർമാനും കൂടിയ കമാൽ എം മഖീൽ, ഒപ്പം ബി ജെ പി പ്രതിനിധി എം വി ഗോപകുമാർ, ഒപ്പം പി ആർ പ്രവീണ, അല്പസമയത്തിനകം മുബഷീറും അർജുൻ ഭട്ടരും നമുക്കൊപ്പം ചേരുകയും ചെയ്യും. ആദ്യം ഞാൻ യു ഡി എഫ് പ്രതിനിധിയിലേക്ക് പോകുന്നു. ഇന്ന് നിങ്ങളുടെ ഒരു ചെയർമാൻ കെ പി സി സി സെക്രട്ടറിയുടെ ജനറൽ സെക്രട്ടറിയുടെ വീട് സി ഇ ടി പ്രവർത്തകരാണെന്ന് തോന്നുന്നു, അടിച്ചു തകർത്തതായി ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ഇറങ്ങി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. വളരെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങളാണ്. പക്ഷേ അപ്പോഴും നവകേരള സദസ്സിലേക്ക് ആളൊഴുകുന്നതിൽ കുറവില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രകോപനം ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത്, അതല്ല മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരുടെ സംഘം ആക്രമിക്കുകയാണോ ചെയ്യുന്നത്? ജനാധിപത്യ വ്യവസ്ഥയിലുള്ള പ്രതിഷേധങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നമുക്ക് നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ നവകേരള ജാഥ അത് തുടങ്ങിയ സ്ഥലം മുതൽ ഇവിടെ വരുന്നതിനിടയ്ക്ക് തന്നെ പല ആളുകളും നടത്തിയിരിക്കുന്ന സമരങ്ങളെ വളരെ മൃഗീയമായി അടിച്ചൊതുക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ പരിപാടികളിൽ അദ്ദേഹത്തെ എറിഞ്ഞ് അദ്ദേഹത്തിന് മൂക്ക് പൊട്ടിക്കുന്ന രംഗം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ജനാധിപത്യവും ഇത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സമാധാനപരമായി പ്രതിഷേധങ്ങൾ ഇന്ത്യയിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ എങ്ങനെയാണോ ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രതിഷേധിക്കാൻ കഴിയുന്നത് ആ പ്രതിഷേധത്തിലേക്ക് പോകുന്ന ആളുകളെ ഇപ്പോൾ അടിച്ചൊതുക്കുന്ന ഒരു രംഗമാണ് കഴിഞ്ഞത്. ഞാൻ അല്പം മുമ്പ് പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വരികയാണ്. 5 കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ അവിടെ രാവിലെ മുതൽ അവിടെ തടങ്കലിൽ വെച്ചിരിക്കുക അവിടെ വെച്ചിരിക്കുകയാണ്. കാരണം അതെ, അപ്പോൾ അത് ആകെപ്പാട് ഭയപ്പെടുന്ന ഒരു രംഗം. എന്തിനാണ് അങ്ങനെ ഭയപ്പെടുന്ന രംഗം എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ഇപ്പോൾ ജോബിൻ്റെ വീട് അല്പം മുമ്പേ അവിടെ കയറി ഡിവൈഎഫ്ഐയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവരവിടെ അത് ആക്രമിച്ചു എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ജോബിൻ്റെ ഭാര്യയെ വരെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന രീതിയിലാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു ചങ്കൂറ്റം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുണ്ടാവണം. മുഖ്യമന്ത്രിയുടെ യാത്ര ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ആലപ്പുഴയിൽ രാഷ്ട്രീയമായി വളരെയേറെ അവബോധമുള്ള ഒരു സമൂഹമുള്ള ഒരു ജില്ല എന്ന നിലയിൽ അവിടെ കാര്യങ്ങൾ മുഖ്യമന്ത്രി ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടി എന്തെങ്കിലും പ്രതിഷേധ പരിപാടികൾ നടത്തുക എന്നുള്ള ബാധ്യതയാണ് അവർ ചെയ്തത്. രാഹുൽ, ഇന്ന് പ്രതിഷേധിച്ചവരുടെ കയ്യിൽ കരിങ്കുടിയില്ല, അവരുടെ കയ്യിൽ ഷൂ ഇല്ല. പക്ഷെ വളരെ ക്രൂരമായിട്ടാണ് ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തലയിൽ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ഇറങ്ങി. പോലീസുകാരെ ഭദ്രമായിട്ട് അവരെ പിടിച്ചു മാറ്റുന്നുണ്ട്, പോലീസുകാരെ അവരെ ഉപദ്രവിക്കുന്നില്ല. കേരള പോലീസിൻ്റെ കാക്കി യൂണിഫോം ഇട്ടവർ അവരെ ഉപദ്രവിക്കുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ തൊട്ടു പിന്നാലെ വന്ന ആ അകമ്പടിക്കാറിൽ നിന്നിറങ്ങി തലയ്ക്കടിക്കുകയാണ്. അവരുടെ കയ്യിൽ ഫ്ലാഗ് ഇല്ല, അവരുടെ കയ്യിൽ ഷൂ ഇല്ല. ഇതെന്താണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്? അല്പസമയം മുമ്പ് യുവമോർച്ച പ്രവർത്തകരെ പോലീസ് എടുത്തുകൊണ്ട് പോകുന്നു. മുഖ്യമന്ത്രിയുടെ സർക്കാർ പരിപാടി നടത്തുമ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാരെ തടങ്കലിൽ വെച്ചുകൊണ്ട് മാത്രമേ ഇത് നടത്താൻ കഴിയൂ രാഹുൽ? ഡോക്ടർ അരുൺ, നമ്മൾ ഇപ്പോൾ ഈ നവകേരള സദസ്സ് ആരംഭിച്ച ദിവസം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാം, കേരളത്തിലെമ്പാടും എല്ലാ മണ്ഡലങ്ങളിലും അഭൂതപൂർവമായ ജനത്തിരക്കാണ് ഈ സദസ്സിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇന്നലെ ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ ഇൻട്രോ പറഞ്ഞത് ജനത്തിരക്ക് കുറയുന്നു എന്നുള്ളതാണ്. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ നിങ്ങൾ കണ്ടല്ലോ, ഇന്നലെ കോട്ടയം ജില്ലയിലാണെങ്കിലും ആലപ്പുഴ ജില്ലയിലാണെങ്കിലും അഭൂതപൂർവമായ ജനത്തിരക്ക്, എല്ലാ ജനങ്ങളും ഒഴുകിയെത്തുകയാണ് നവകേരള സദസ്സിലേക്ക്.
തുടങ്ങിയ ദിവസം മുതൽ കണ്ണൂർ ജില്ലയിൽ എത്തുമ്പോൾ മുതൽ അവിടെ കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളുടെ പരിപാടി എന്താ? ഇതിനെതിരെ ഷൂ എറിയുക, ഇതിനെതിരെ കരിങ്കുടി കാണിക്കുക, എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അവരുമായി സംവദിക്കാൻ, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ, നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ, ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, ആ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കാൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇവിടെ ഇത് തടസ്സപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമം നടത്തുകയാണ്. ഇവർ ആദ്യം മുതൽ യു ഡി എഫിൻ്റെ പണി ഇതാണ്. ഇവിടെ വി ഡി സതീശനാണെങ്കിലും കെ സുധാകരനാണെങ്കിലും യു ഡി എഫിന്റെ നേതാക്കന്മാരാണെങ്കിലും തുടക്കം മുതലേ ഇതിനെ അവഹേളിക്കാൻ. അല്ല, ഇന്നത്തെ ദൃശ്യങ്ങൾ താങ്കൾ കണ്ടോ? അവിടെ എന്താണ് സംഭവിച്ചത്? മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ചെറുപ്പക്കാർ റോഡ് സൈഡിൽ നിൽക്കുകയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് അവരുടെ കയ്യിൽ കരിങ്കുടി ഇല്ല, അവരുടെ കയ്യിൽ ഷൂ ഇല്ല എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ്, ഏത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം പാർലമെന്റിനകത്ത് കയറിയ അക്രമികളുടെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? അവരെവിടെയാ സൂക്ഷിച്ചു വെച്ചത്? ബിജെപിക്കാരുടെ കത്തുകൊണ്ട് അകത്ത് കയറിയവരാണല്ലോ. ഷൂവിനടിയിലാണ് ഈ പുക സൂക്ഷിച്ചു വെച്ചത്. ജനാധിപത്യപരമായ സമരത്തിൽ ഞങ്ങൾ ആരും എതിരല്ല. പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തിയിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. ഞാൻ പറഞ്ഞത് പോലീസ് പിടിച്ചുകൊണ്ട് പോകും. അല്ല, ഞാൻ പറഞ്ഞത് പോലീസ് ഇത് ഇതിലും വലിയ ക്രൂരത കേരളത്തിലെ പോലീസ്, യു ഡി എഫിന്റെ പോലീസ്, എസ് എഫ് ഐക്കാരോട്, ഡിവൈഎഫ്ഐക്കാരോട് കാണിച്ച നിങ്ങളെല്ലാം കണ്ടിട്ടുള്ള ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ കരിങ്കൊടി പ്രതിഷേധം മാത്രമല്ല, അതിനെ ന്യായീകരിക്കുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെല്ലാം നല്ലതാണ്, അത് അംഗീകരിക്കുന്നത്. ജനാധിപത്യ രാഷ്ട്രമാണ് നമ്മുടെ രാഷ്ട്രം. മുഖ്യമന്ത്രി തന്നെ റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധിയോട്, ഡോക്ടർ അരുണിനോട് തന്നെ പറഞ്ഞു, ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളിലെ കരിങ്കൊടി കാണിക്കുന്നു. പക്ഷേ ഇത് പോലീസുകാർ, പോലീസിന്റെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ, അവരെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അവിടെ വന്ന് മുഖ്യമന്ത്രിക്ക് നേരെ ഒരു ബോംബോ അല്ലെങ്കിൽ ഒരു പടക്കമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങളോ, ഞാൻ ചോദിക്കുന്നത് സപ്പോസ് ഒരു പക്ഷേ എന്തെങ്കിലും അങ്ങനെയുള്ള അപകടം ഉണ്ടായാൽ ഇത് ഈ ചർച്ച ഇങ്ങനെയായിരിക്കും നടക്കുന്നത്? ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം കെ എസ് യുവിന്റെ പ്രവർത്തകർ ഷൂ എറിഞ്ഞു. ആ ഷൂ എറിഞ്ഞതിനെ ന്യായീകരിക്കാനാണ് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം വന്നത്. ഇനിയും ഞങ്ങൾ ഷൂ എറിയുമെന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം അത് മാറ്റി. എന്താ കാരണം? ജനങ്ങൾ എതിരാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ വീണ്ടും ഈ ജനസദസ് അല്ലെങ്കിൽ ഈ നവകേരള സദസ് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടാകുന്നു മനസ്സിലാക്കിയപ്പോ ഇപ്പോ യുവമോർച്ചയും കൂടെ ഇറങ്ങിയെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഇവർ രണ്ടുപേരും, യുവമോർച്ച ഇതുവരെ ഇത്രയും ദിവസവും ഞങ്ങൾ ആരും കണ്ടില്ല. ഉണ്ടായിക്കോട്ടെ, ഞാൻ പറഞ്ഞത് കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ, ഈ ഗവൺമെന്റ് നടത്തുന്ന എല്ലാ ജനകീയ വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ജനകീയ വിഷയങ്ങളെ തകർക്കാൻ ബോധപൂർവമായി ബി ജെ പിയും ഒരുമിച്ച് ചേർന്ന് കേരള വിരുദ്ധ മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്നത് മാത്രവുമല്ല, ഇവിടെ ഈ സർക്കാരിന്റെ സ്വീകാര്യതയെ ഭയന്ന് നിങ്ങൾ ചാവേറുകളെ ഇറക്കി വിടുകയാണ് എന്നതാണ് രാഹുലിന്റെ ആക്ഷേപം. അല്പസമയം കുറച്ച് ചാവേറുകളെ പോലീസ് പിടിച്ചോണ്ട് പോയി. ഞങ്ങൾ ഒരു ചാവേറിനെ ഇറക്കിയിട്ടില്ല. ഇന്നിപ്പോ ഇവിടെ വന്നിട്ടുള്ള ബി ജെ പിയുടെ പ്രവർത്തകർ ഈ പരിപാടിക്ക് വേണ്ടി വന്നവരാ, അവരെയാണ് പോലീസ് പിടിച്ചോണ്ട്. ഞങ്ങളൊരു ചാവേറ ഇറക്കിയാൽ ഞങ്ങൾ ആ തരത്തിൽ സമരം ചെയ്യാൻ തീരുമാനിച്ചാൽ സമരം ചെയ്യുമെന്ന് എൽ ഡി എഫിന് അറിയാം. വന്നവരെയാണ് പിടിച്ചോണ്ട് പോയത്. അല്ലാതെ അതെ, ഞങ്ങൾ സമരം ചെയ്യണമെന്ന് ചോദിച്ചാൽ കരിങ്കൊടി കാണിക്കണം വെച്ചാൽ കാണിക്കുകയും ചെയ്യും. സമരം നടത്താൻ ആംബിയർ ഉണ്ടെന്ന് അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ ഈ നവകേരള സദസ് എന്നല്ല ഇപ്പൊ പേര്, നവകേരള മർദ്ദന സദസ് എന്ന അതിന്റെ പേര്. കാരണം അവിടെ തുടങ്ങിയപ്പോ തൊട്ട് മർദ്ദനം നടക്കുകയാണ്. അതിപ്പോ സി പി എമ്മുകാരെ മർദ്ദിക്കുന്നുണ്ട്, അല്ലാതെ ഒരു പാർട്ടിയിൽ നിന്നൊന്നും ഇല്ല, എല്ലാവരെയും മർദ്ദിക്കുകയാണ് പോലീസിന്. കാരണം ഇത് ഇതിനൊരു ജനപിന്തുണയില്ല. അവിടെ വെക്കുന്ന ഗാനമേളയും നാടൻ പാട്ടുമൊക്കെ കേൾക്കാൻ ആൾ വരുന്നുണ്ടെന്ന് ശരിയായിരിക്കും. മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ അവിടെ ആളുകളൊന്നും ഇല്ല, അതാണ് സത്യം. അത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കും അറിയാം. ഇപ്പൊ പിന്നെ ഇവിടെ നടക്കുന്ന നാടകം എന്താ? ഇത് യു ഡി എഫും എൽ ഡി എഫും ചേർന്നുള്ള നാടകമാണ്. കേരളത്തെ ഈ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ച് മനുഷ്യനെ, അതെ അതെ അതെ, അല്ല ഞാൻ പറയാം, ഞാൻ പറയാം, എത്താൻ പോകുന്നേ ഉള്ളൂ. ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് വളരെ ആസൂത്രിതമായി ഉണ്ടാക്കുന്ന ഒരു നാടകമാണ്. കാരണം കേരളം നശിച്ച് സാധാരണക്കാരന് ജീവിക്കാൻ കഴിയുന്ന പിച്ചച്ചട്ടി എടുത്ത സാഹചര്യത്തിലേക്കായി, ആ പരുവത്തിനാക്കി. എന്നിട്ട് പറയും എന്ത് പറഞ്ഞാലും ചർച്ചയുടെ അവസാനം നിങ്ങൾ പറയാൻ പോകുന്നില്ല. കേന്ദ്രം പൈസ തരാത്തോണ്ട് ഇന്നും കുറച്ച് 2000 കോടി, ഇനി 30000 കോടി കൊടുത്താലും
ഈ മാർച്ച് മാസം കടകാക്കാൻ പറ്റത്തില്ല. അവസാനം പറഞ്ഞ കേന്ദ്രം പൈസ തരുന്നില്ല. ഇവർക്ക് പ്രതിഷേധിക്കാം, ഗവർണറെ തടയാം, ഗവർണറെ ചീത്ത വിളിക്കാം, അടിക്കാം, പക്ഷെ വേറെ ആർക്കും പ്രതിഷേധിക്കാം. ഇതെന്താ ജനാധിപത്യമാണ്? ഇതെന്താ ജനാധിപത്യം? ധൈര്യമുണ്ടെങ്കിൽ ഒരു ജനാധിപത്യ നാട്ടിൽ ഒരു സംസ്ഥാനത്ത് ഇലക്ഷനെ നേരിട്ട് ജയിച്ച ഒരു ഒരു മുഖ്യമന്ത്രിക്ക് ഇത്ര ഭയമെന്താണ്? ജനങ്ങളെ ഇത്ര ഭയമെന്താണ്? അതുകൊണ്ട് എന്തിനാണ് ഭയം? ബിജെപിയുടെ പ്രതിനിധി പറയുന്നത് കേട്ടാൽ നമുക്ക് ചിരിയാണ് വരുന്നത്. ഇവിടെ കേരളം മുടിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ കോൺഗ്രസും ബിജെപി യുഡിഎഫും എല്ലാം. ഇവര് പറയുന്നു, ഇപ്പൊ ഈ പറഞ്ഞല്ലോ, ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റിപ്പോർട്ടർ ചാനലിൽ ചർച്ച നടക്കുമ്പോൾ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 57,400 കോടി ഇവിടെ കുറവ് വരുന്നു. വെറുതെ പറയുകയാണല്ലോ, എത്ര കോടി കൊടുത്തു അത്ര കോടി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. 57,400 കോടിയുടെ കുറവ്, എത്ര കോടി? 1900 കോടി വായ്പാ നികുതി, വായ്പാ അനുമതി നിഷേധം, 1900 കോടിയുടെ കുറവ് വരികയാണ്. അതുപോലെ റവന്യൂ കമ്മി ഗ്രാന്റ് 8,400 കോടി രൂപയുടെ കുറവ് വരികയാണ്. ജി എസ് ടി നഷ്ടപരിഹാരം, ജി എസ് ടി കണക്കാണ് ഞാൻ പറയുന്നത്, ഇതല്ലെങ്കിൽ പറഞ്ഞു, ജി എസ് ടി നഷ്ടപരിഹാരം 12,000 കോടി രൂപയുടെ കുറവ് വരികയാണ്. ഇവിടെ നികുതി വിഹിതം 3.58 നേരത്തെ, ഇപ്പൊ എത്ര നികുതി വിഹിതം? 1.92 അപ്പൊ 18,000 കോടി രൂപയുടെ കുറവ് വരികയാണ്. ഇങ്ങനെയാണ് 57,400 കോടി രൂപയുടെ കുറവ്. എന്റെ സംശയം, രാഹുൽ, രാഹുൽ, പല ചർച്ചകളിൽ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഇങ്ങനെ നഷ്ടം വരുമെന്ന് കഴിഞ്ഞ ബഡ്ജറ്റ് എഴുതുമ്പോ നമ്മുടെ ധനകാര്യമന്ത്രിക്ക് അറിയില്ലേ? നമ്മുടെ ധനകാര്യമന്ത്രി കഴിഞ്ഞ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ ഇത്രയേ കേന്ദ്രത്തിൽ നിന്ന് കിട്ടൂ, ഇതറിയാമായിരുന്നില്ലേ? എസ്റ്റിമേറ്റ് വെക്കുന്നത് എങ്ങനെയാ? കടമെടുക്കൽ പരിധി ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് സംസ്ഥാനത്തിന് കടമെടുക്കൽ. സാർ, അത് കേന്ദ്ര സർക്കാരിന്റെ പോളിസിയാണ്. നിങ്ങളുടെ കിഫ്ബി ഫണ്ടും പെൻഷൻ ഫണ്ടും കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി. മറ്റ് സംസ്ഥാന എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ട് ഓഫ് ബഡ്ജറ്റ്. അല്ലല്ലല്ല, ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്, ഓഫ് ബഡ്ജറ്റ്, ഇല്ലല്ലല്ല രാഹുൽ, ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് കേരളത്തിന് പുറത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കടമെടുപ്പ് പരിധിക്കുള്ളിലാണ്. അല്ല, കടമെടുക്കൽ പരിധി കേരളത്തിന്റെ കടമെടുക്കൽ പരിധി കുറച്ചു, പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളുടെ ഇവർ കുറച്ചിട്ടില്ല. അവർക്ക് ബാധകമല്ല ഇവിടെ കേരളത്തിൽ ഓരോ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഗവൺമെന്റിനെ തകർക്കാൻ. ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്ന പ്രവർത്തനം എന്താ? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം, അല്ല പറഞ്ഞോട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു 2016 മുതൽ 2021 വരെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി നമുക്ക് പറയാം. അല്ല, പറയാം, പറയാം, മാത്രമേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. തുടരട്ടെ, തുടരട്ടെ, പറഞ്ഞോട്ടെ, പറഞ്ഞോട്ടെ, പറയട്ടെ, പറയട്ടെ. ഈ ആലപ്പുഴ ജില്ലയിലെ ജി സുധാകരൻ, ഈ സർക്കാരിന് ഈ ബാക്കി വരട്ടെ, ബാക്കി വരട്ടെ, ഒന്നും പറയാനില്ല. അത് 2016-21 മാത്രമേ ഉള്ളൂ. 2021 വരെ LDF ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ എങ്ങനെയായിരുന്നു ഇവിടുത്തെ പശ്ചാത്തല സൗകര്യം? അല്ല, പറയട്ടെ, അല്ല, വീണ്ടും അധികാരത്തിൽ വന്നു. അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്താ? അങ്ങനെ നടത്തിയ പ്രവർത്തനങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിച്ചു. ആ കിഫ്ബി ഫണ്ട് എന്ത് ചെയ്തു? ഇവർ കടമെടുക്കൽ പരിധിയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇനി കിഫ്ബി അനങ്ങാൻ പാടില്ല. ഈ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ഇവിടുത്തെ റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും സ്കൂളുകളും ആശുപത്രികളും എല്ലാം നിർമ്മിച്ചത്, അല്ലെന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ? ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിന്റെ കാതലായ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ സർക്കാരിന് അധികാരത്തിലേറ്റിയത് കിഫ്ബി മൂലം നിർമ്മിച്ചിരിക്കുന്ന ആശുപത്രികളാണ്, സ്കൂളുകളാണ്, നല്ല മിനുങ്ങുന്ന റോഡുകളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇനി ഈ കിഫ്ബിയിൽ നിന്ന് പണം എടുത്താൽ ഇവിടെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരും, നല്ല ആശുപത്രികൾ വരും, നല്ല റോഡുകൾ വരും, നല്ല പാലങ്ങൾ വരും, കണ്ണായി ഈ പ്രദേശം മാറും. അങ്ങനെ വന്നാൽ വീണ്ടും LDF അധികാരത്തിൽ വരും. അതിന് നിങ്ങൾ തടയിട്ടു. ആദ്യം മാത്യു കുൽനാടനെ ഇറക്കി, കിഫ്ബിക്കെതിരെ നിങ്ങൾ കോടതിയിൽ വാദിച്ചു, ED സമൻസ് വന്നു, ഇപ്പൊ എടുത്തോണ്ട് ഓടി തോമസ് ഐസക്കിന്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിൽ. കിഫ്ബിയെ നിങ്ങളും കൂടി ചേർന്നാണ് BJP നിന്ന് തകർത്തത്, അല്ലെന്ന് പറയാൻ കഴിയുമോ? ഇവിടെ നേരത്തെ നമ്മുടെ ഗോപകുമാർ പറഞ്ഞു, LDFും UDFും കൂടെയുള്ള ഒരു നാടകമാണ് ഇതെന്ന് പറഞ്ഞു. ഞങ്ങളുടെ പരാതി അതല്ല. ഇവിടെ ഇവരുടെ എല്ലാ കാര്യത്തിനും, ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റും സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റും നല്ല അലയൻസ് പോകുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ ഈ അങ്ങനെ അതെല്ലാം ജനങ്ങൾക്കറിയാം. ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെന്റ് നയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് താല്പര്യം, അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. പൗരത്വ നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ നിയമമാണോ കേരളത്തിലുള്ളത്? ആ കേരളത്തിലെ കേരളത്തിലെ അങ്ങനെയല്ല, അങ്ങനെയല്ല. ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട്
അന്ന് ഇവിടെ സമരം ചെയ്ത ആളുകളുടെ കേസുകൾ ഇതുവരെ പിൻവലിച്ചിട്ടില്ല ഈ ഗവൺമെന്റ്. കാരണം ആരുടെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും ആയിരക്കണക്കിന് ആളുകളുടെ പേരിൽ ആ പൗരത്വ ഭേദഗതി ഭിത്തിക്കെതിരെ പോയ ആളുകളുടെ പേരിൽ ഇപ്പോഴും കേസ് നിലനിൽക്കുകയാണ്. സിവിൽ കോഡ് വിഷയത്തിൽ കോൺഗ്രസിനേക്കാൾ മുമ്പ് ആദ്യമായി ഇവിടെ റാലി നടത്തിയത് സി പി എം അല്ലേ? നിലപാടാണോ സംസ്ഥാന സർക്കാരിന്? നിങ്ങൾ ഡൽഹിയിൽ റാലി നടത്തിയിട്ടുണ്ടോ? കേന്ദ്രത്തിന്റെ നയവും കേരളത്തിലെ കോൺഗ്രസിന്റെ നയവും ഒന്ന് അല്ലെ സി പി എമ്മിന്റെ നയം ഒന്നാണെന്ന് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞുതരാം. ഞാനിപ്പോ അമ്പലപ്പുഴ നിൽക്കുക. അമ്പലപ്പുഴ കേരളത്തിന്റെ ഒരു തീരദേശ നിയോജക മണ്ഡലമാണ്. ഈ നിയോജക മണ്ഡലത്തിൽ ഈ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്ന വലിയ ബുദ്ധിമുട്ടുണ്ട്. അത് ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾ വളരെയേറെ സ്ഥലങ്ങളുടെ സ്ഥലത്തേക്ക് അനുകൂലമായ കാര്യങ്ങളാണ്. പക്ഷേ നമ്മളെപ്പോലെയുള്ള ഒരു സ്ട്രിപ്പ് പോകുന്ന റോഡ് അതെങ്ങനെയായിരിക്കും? അല്ല, ഇത് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ കടല്, അപ്പുറത്ത് അല്പം പോയി കഴിഞ്ഞാൽ ജലാശയം. ഇതിനിടയ്ക്ക് പോകുന്ന ഈ സ്ട്രിപ്പിന്റെ ഇടയ്ക്ക് പോകുന്ന ഈ റോഡ്, ഈ റോഡ് ഈ കൊച്ചു അല്ല, ഒന്നുമല്ല ഒന്നുമല്ല ഒന്നുമല്ല, മറിച്ച് ഈ റോഡ് ഇങ്ങനെ പോയപ്പോൾ ഈ കൊച്ചു ഗ്രാമപ്രദേശങ്ങളെല്ലാം രണ്ട് കൾച്ചറിലേക്ക് രണ്ട് വിഭാഗങ്ങളെ തിരിക്കാൻ പോവുകയാണ്. അപ്പൊ ചെയ്യേണ്ടിയിരുന്ന കാര്യമുണ്ടായിരുന്നു. അല്ല, അങ്ങനെയല്ല, ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങള് ഇവിടെയൊക്കെ എലിവേറ്റഡ് ഹൈവേ ചെയ്ത് പോകാമായിരുന്നു. അതിന് മുൻകൈ എടുത്ത് അതിന് താല്പര്യം കാണിക്കേണ്ടിയിരുന്നത് ഈ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ഇതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇവിടെ മുഴുവൻ അണ്ടർപാസുകള് ഇവിടെ എം എൽ എ മാരും എം പിമാരും ഉണ്ടായിരുന്നല്ലോ. അവരിരുന്ന് അതാണ് പറയുന്നത്. ഈ പ്രദേശത്തിന് ജനപ്രതിനിധിയുണ്ട്. ആലപ്പുഴ ജില്ലയിൽ കേൾക്കില്ല, ഈ ശബ്ദം തടസ്സപ്പെടുമെന്നേ ഉള്ളൂ. ഇവര് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്ക് തരാം. വർഷം ഒരു ബൈപ്പാസ് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും ഈ കേരളത്തിൽ തന്നെ ഉണ്ട്. 6 മാസം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അത് പൂർത്തിയാക്കി. 2-ാമത്തെ ബൈപ്പാസ് ഈ 45 മാസം കൊണ്ട് അത് പൂർത്തിയാക്കും. ഇവര് പറഞ്ഞല്ലോ, ഇവിടെ മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രി എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? 57,000 കിട്ടാനുണ്ട്, 60,000 കിട്ടാനുണ്ട്, 1,000,000 കിട്ടാനുണ്ട്. നിർമ്മലാ സീതാരാമൻ ബഹുമാനിയായിട്ടുള്ള ഭാരതത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി തിരുവനന്തപുരത്ത് വന്ന് പറഞ്ഞപ്പോ നിർബന്ധിതയായി പറഞ്ഞപ്പോ അതെ നിർബന്ധിതയായി സർക്കാർ ജനങ്ങളെ പറ്റിക്കാൻ ഇങ്ങനെ പച്ച കള്ളം പറയുമ്പോ ഒരു കേന്ദ്രമന്ത്രിക്ക് പറയാതിരിക്കാൻ കഴിയും. അത് ഇവിടെ വന്ന് പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് ഇവിടെ വന്നിട്ട് പിന്നെ പിറ്റേ ദിവസം തൊട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയും മന്ത്രിയും എല്ലാം തിരിച്ചു 5,000 കോടി ആക്കി മാറ്റി പറഞ്ഞു. പിന്നെ ഇവര് തമ്മിൽ വലിയ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ, ആലപ്പുഴ ജില്ലയിലെ പാണ്ടനാട് പഞ്ചായത്തിൽ ആരാ ഭരിക്കുന്നത്? CPM-ഉം കോൺഗ്രസും. തിരുവനന്തപുരം പഞ്ചായത്ത് ആരാ ഭരിക്കുന്നത്? CPM-ഉം കോൺഗ്രസും. ചെന്നിത്തല ഭരിക്കുന്ന ആരാ? CPM-ഉം കോൺഗ്രസും. തിരുവനന്തപുരം സൊസൈറ്റി ഭരിക്കുന്നത് CPM-ഉം കോൺഗ്രസും. കോടന്തുരുത്ത് ഭരിക്കുന്നത് CPM-ഉം കോൺഗ്രസും. CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ ബിജെപിക്ക് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തിൽ ആ ഭരണക്കാരെ മാറ്റിയിരുത്തി ഒന്നിച്ചു ഭരിക്കാം. എന്നിട്ട് ഇവിടെ വന്ന് കുറ്റം ഒന്നും വേണ്ട. ഒരു കാര്യം കൂടി ഇപ്പൊ ഈ നവകേരള സെസ് നടന്നല്ലോ, ബഹുമാനപ്പെട്ട UDF-ന്റെ പിന്നെ നമ്മുടെ മുസ്ലിം ലീഗിന്റെ ട്രഷറുടെ സ്ഥലത്താണ് നവകേരള സെസ് നടന്നത്. അദ്ദേഹം തന്നെ അപ്പുറത്തിരുന്ന് കോൺഗ്രസിന്റെ പരിപാടി വിചാരണ സദസ്സിന്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഇവര് തമ്മിൽ ധാരണയില്ലേ? മുസ്ലിം ലീഗും കോൺഗ്രസ് CPM-ഉം ആയിട്ടൊക്കെ നല്ല ധാരണയാണ്. UDF-ഉം LDF-ഉം നല്ല ധാരണയിലാണ്. വെറുതെ ജനങ്ങളെ എന്തിനാ പറ്റിക്കുന്നേ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. ലോകം കേൾക്കാൻ വേണ്ടിയാണോ സംസാരിക്കുന്നേ? അത് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങള് ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളുടെയും വിഷയമാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ കൊച്ചു ഗ്രാമപ്രദേശങ്ങളെല്ലാം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇവർക്ക് ഇവിടെ ഈ സർക്കാരിനെതിരെ സമരം ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല. ഇവിടുത്തെ ജനപ്രതിനിധി ഇടതുപക്ഷമാണ്, അവരെ കഴിയുന്നില്ല. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്താ അറിയോ? ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ
അവിടെ ഒരു മോഡേൺ ബ്രെഡ് കമ്പനിക്കാണ് 20 ലക്ഷം രൂപ കൊടുക്കാനുള്ള പരിണതഫലമായിട്ട് അവിടെ ബ്രെഡ് കിട്ടാത്ത ഗതികെട്ട അവസ്ഥയിലാണ്. ആശുപത്രി കുറെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഇവിടെ ഈ ഹോസ്പിറ്റലുകളിൽ അവിടെ അവിടെ സംഭവിക്കുന്നത് ഈയാമ്പാറ്റകൾ വെളിച്ചത്തിന്റെ അടുത്തേക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അവസ്ഥ. അവിടെ കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴ് ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ എന്നോട് പറഞ്ഞത്, നിങ്ങൾ കുറച്ച് കുറച്ച് കപ്പപ്പടിയെങ്കിൽ ഇവിടെ കൊണ്ട് തന്നാലേ ഈ പാവപ്പെട്ട രോഗികൾക്ക് കൊടുക്കാം, അത്രത്തോളം ഇവിടെ വെറുതെ ഇങ്ങനെ ശത്തുമായിട്ടിരിക്കാമെന്നല്ലാതെ ഒരു കാര്യമില്ല. നേതാവ് നേരത്തെ പറഞ്ഞു ഇവിടുത്തെ ഈ പശ്ചാത്തല വികസനവും അതുപോലെ ആശുപത്രിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. 74,000-ലേറെ ആളുകള് മരണപ്പെട്ട, കോവിഡ് മരണപ്പെട്ട ഈ കേരളത്തിലാണ്. ഈ കേരളത്തിൽ ആതൊരു രംഗത്ത് വേണ്ട ഡെവലപ്മെന്റ് ഉണ്ടാക്കാതെ ബഹുമാനിയായ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇവിടെ നമ്മുടെ സംസ്ഥാനത്തുള്ള ഹോസ്പിറ്റലിൽ പോകാതെ അമേരിക്കയെ സാമ്രാജ്യത്തെ വിരുദ്ധം പറയുന്ന അമേരിക്കയിൽ പോയി, അല്ല അമേരിക്കയിൽ പോയി സംസാരിക്കുക, അത് ശരിയാ. പക്ഷേ ഇപ്പോഴത്തെ കാര്യം പറയുന്നത്, ഇപ്പോഴത്തെ ഈ ഗതികെട്ട അവസ്ഥയിലുള്ള കാര്യം പറയുന്നത് ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ നേതാക്കൾ, അല്ലല്ല സർ, എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ നേതാക്കൾക്ക് മികച്ച ചികിത്സ കിട്ടണം. ഉമ്മൻചാണ്ടി അടക്കമാണ് നമ്മുടെ നേതാക്കൾ സർ, ആ നേതാക്കന്മാർക്ക് മികച്ച ചികിത്സ കിട്ടണം. അതിനകത്ത് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിനും തടസ്സമില്ല. എന്റെ ചോദ്യം അതല്ല. നിലവിൽ ഇതൊക്കെയാണെങ്കിലും കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് നീതി ആയോഗ് എന്ന കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനത്തിന്റെ 1-ാം റാങ്കാണ്. അത് ശരിയായിരിക്കാം. പക്ഷേ ഇവിടെ ആലപ്പുഴയിൽ ഇവിടെ നിൽക്കുന്ന ജനങ്ങൾക്കെല്ലാം അറിയാം അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. ഇവിടുത്തെ ആശുപത്രി കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആണ് നമ്മൾ ഈ ഹൈവേ കൂടെ മാത്രം യാത്ര ചെയ്താൽ ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഒന്ന് നോക്കണം. അവിടെ പണിഞ്ഞിട്ടുള്ള മുഴുവൻ കെട്ടിടങ്ങളും എഴുതി വെച്ചിട്ടുള്ള എന്താ പറയുക, സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം, MP ഇന്നാളിന്റെ നിർദ്ദേശപ്രകാരം NHM ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചത് എന്ന് പറഞ്ഞാൽ നാഷണൽ ഹെൽത്ത് മിഷൻ NHM ഫണ്ട് ഉപയോഗിച്ച കെട്ടിടങ്ങളും ആശുപത്രി സംവിധാനവും, ഇവിടെ ആശാപ്രവർത്തകർക്ക് കൊടുക്കുന്ന ശമ്പളം കേന്ദ്ര ഗവൺമെന്റ്, മരുന്ന് വാങ്ങാൻ പൈസ കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് അല്ലാതെ കേരള സർക്കാരിന്റെ പണമല്ല. ഇവിടെ ഇവിടെ 2-3 കാര്യങ്ങൾ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് ആരോഗ്യ മേഖലയെ കുറിച്ച് പറഞ്ഞു. നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്, പ്രധാനമന്ത്രി ചെയർമാനായ നീതി ആയോഗാണ് കേരളം 1-ാം സ്ഥാനത്താണ് ആരോഗ്യരംഗത്ത് എന്ന് പറഞ്ഞത്. ഇവിടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, ഗുജറാത്ത് ഉണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. ഈ പണമൊന്നും നിങ്ങൾക്ക് അവിടെ ഇല്ലേ? ഞാൻ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പൈസ നിങ്ങൾക്ക് കേന്ദ്രം ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ഇല്ലേ? ഞാൻ പറയുന്നത് കേന്ദ്രം ഭരിക്കുന്നത് വളരെ UP ഇല്ലേ? UP എന്താ 1-ാം സ്ഥാനം കിട്ടാത്തത്? അപ്പൊ 2-3 കാര്യം, അതൊന്ന്, അതൊരു കാര്യം. മറ്റൊരു കാര്യം, ഇവിടെ നേരത്തെ ദേശീയപാതയുടെ കാര്യം പറഞ്ഞല്ലോ, പറഞ്ഞ കാര്യത്തിന് മറുപടി പറയട്ടെ, പറഞ്ഞ കാര്യത്തിന് 2-3 കാര്യത്തിന് പറയട്ടെ. ഇവിടെ ദേശീയപാതയുടെ കാര്യം പറഞ്ഞു, UDFന്റെ പ്രതിനിധി വളരെ ആവേശത്തോടെ പറഞ്ഞല്ലോ, ഇതിന് പുതിയ ഒരു ഐഡിയയും പുതിയ ആലങ്കാരികമായി കുറെ കാര്യങ്ങളും പറഞ്ഞല്ലോ. UDF ഭരിക്കുന്ന സമയത്ത് ഇവർ പിന്തിരിഞ്ഞോടിയതാണ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി. LDF ഗവൺമെന്റ് അധികാരത്തിൽ വരേണ്ടി വന്നു കേരളത്തിൽ ദേശീയപാത വികസനം നടപ്പിലാക്കാൻ. ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മാറിപ്പോയതാ കെ സുരേന്ദ്രൻ അബദ്ധത്തിൽ മാറിപ്പോയതാണ്, സോറി, അറിഞ്ഞോണ്ട് പറഞ്ഞല്ല വലിയ വ്യത്യാസമൊന്നുമില്ല, അറിഞ്ഞോണ്ട് പറഞ്ഞല്ല, അബദ്ധത്തിൽ പറഞ്ഞാ. അതെ. അപ്പോ കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ അംഗീകരിക്കാം, കേരളത്തിൽ ദേശീയപാത വികസനം നടപ്പിലാക്കിയാൽ, ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പിലാക്കിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ അംഗീകരിക്കാം എന്ന് പറഞ്ഞ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. അവർ രണ്ടുപേരുമാണ്, പറഞ്ഞോട്ടെ. അല്ല, ഇതിന് പറയാനുണ്ട്, ഇതിന് ബാക്കിയും കൂടെ പറഞ്ഞോട്ടെ. ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകണമെങ്കിൽ കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലെ പോലുള്ള സ്ഥലമെടുപ്പ് കേരളത്തിൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇവരുൾപ്പെടെ സമരത്തിന് നേതൃത്വം കൊടുത്തവരാണ്. ദേശീയപാത വികസനം നടക്കരുതെന്ന് പ്രഖ്യാപിച്ച് പല സ്ഥലങ്ങളിൽ സമരം നടത്തിയവരാണ് ഇവര്. നമുക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ, സമരം നടത്തിയവരാണ് ഇവരെല്ലാം. സമരം നടത്തി BJPയുടെ നേതാക്കന്മാര് പോയി ബംഗാളിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്നു. ഇതെല്ലാം ചെയ്തത് കേരളത്തിലാണ്. ഈ കേരളത്തിൽ ഇടതുപക്ഷ
ഗവൺമെന്റ് സഖാവ് പിണറായി വിജയൻ ഇച്ഛാശക്തിയോടെ പറഞ്ഞു നടപ്പിലാക്കും. 5,500 കോടി രൂപയാണ് സ്ഥലമെടുക്കലിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് ഇതിന് മാറ്റിവെച്ചത്. വേറൊരു സംസ്ഥാനത്തും ഇല്ല. അങ്ങനെ നടപ്പിലാക്കിയതാണ് ഈ ഹൈവേ. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയാണ് ഇപ്പോൾ കമാൽ തുടങ്ങിയത്. കേരളത്തിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുക, റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പി ആർ പ്രവീണ. പി ആർ പ്രവീണയ്ക്ക് അറിയാമല്ലോ, കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ കോവിഡിന്റെ കാലം മുതൽ ഇങ്ങോട്ടാണെങ്കിലും അതിനു മുമ്പാണെങ്കിലും താരതമ്യേന ഇന്ത്യയിലെ മെച്ചപ്പെട്ട ഒരു സംവിധാനമല്ലേ ഉള്ളത്. അത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടമാണെങ്കിലും ശരി, അതിന് തൊട്ടുമുള്ള മൻമോഹൻ സിംഗിന്റെ കാലഘട്ടമാണെങ്കിലും ശരി, കേരളത്തിലെ ആരോഗ്യ മേഖല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുകയായിരുന്നില്ലേ? രണ്ടു സർക്കാരിന്റെ കാലത്തും, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണെങ്കിലും ശരി, പിണറായി സർക്കാരിന്റെ കാലത്താണെങ്കിലും ശരി, കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതമുണ്ട്. അതൊരു കാര്യം. കെട്ടിടങ്ങൾ, അതായത് ഭൗതിക സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഏറ്റവും സഹായകരമായി മാറിയത് ശ്രീമതി ടീച്ചർ ഭരിക്കുമ്പോൾ, ആരോഗ്യമന്ത്രി LDF സർക്കാരിന്റെ ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായിരിക്കെ അന്ന് NRHM ഫണ്ട് വഴി കൂടുതൽ കെട്ടിടങ്ങളും ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കാൻ കഴിഞ്ഞിരുന്നു. ഈ അതിനുശേഷം ഇപ്പോൾ NHM ആയി. NHM ഫണ്ട് തന്നെയാണ് UPA സർക്കാരിന്റെ കാലത്ത് NRHM അന്ന് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ആയിരുന്നു, ഇന്നത് നാഷണൽ ഹെൽത്ത് മിഷനായി. ഈ അവരുടെ ഫണ്ട് കൊണ്ട് തന്നെയാണ് കെട്ടിടങ്ങളൊക്കെ കെട്ടുന്നത്. പക്ഷേ ഭൗതിക സാഹചര്യങ്ങൾ, ഡോക്ടർമാരുടെ ഒഴിവടക്കം നികത്തുന്നതും ബാക്കി കാര്യങ്ങൾ എത്തിക്കുന്നതും സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഒറ്റ കാര്യം, ഇതൊരിക്കലും ഒരു സർക്കാരിന്റെ നേട്ടമല്ല. ഈ പറഞ്ഞ നീതി ആയോഗിന്റെ 1-ാം റാങ്ക് ഉൾപ്പെടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, അതായത് ഇപ്പോ VS അച്യുതാനന്ദൻ ഉണ്ടാകാം, ഉമ്മൻചാണ്ടി ഉണ്ടാകാം, AK ആന്റണി ഉണ്ടാകാം, അങ്ങനെ തുടങ്ങി കുറേ സർക്കാരുകളുടെ പ്രവർത്തന ഫലമാണ് ഇവിടെ കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് കുറക്കാൻ കഴിഞ്ഞത്, അമ്മമാരുടെ മരണനിരക്ക് കുറയ്ക്കാൻ കഴിഞ്ഞത്, നമ്മുടെ ദേശീയ ശരാശരി എടുക്കുമ്പോൾ നമ്മുടെ ആയുസിന്റെ കാലാവധി, അങ്ങനെ പല കാര്യങ്ങൾ കണക്കിലെടുത്താണ്. അത് കേരളം പോലൊരു സംസ്ഥാനത്ത് എപ്പോഴും ആരോഗ്യരംഗം മുന്നിൽ തന്നെയാണ്. സർക്കാരിന് വേണ്ടി മാത്രം അവകാശപ്പെടാവുന്ന ഒന്നല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി മറുപടി ഞാൻ നിങ്ങളിലേക്ക് വരാം. 5 മിനിറ്റ് ദൈവത്തിന് ശബ്ദം പ്രവീണ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റ് NHM ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും കേരളത്തിന് ചെയ്തു കൊടുക്കുന്നു. ഇപ്പൊ ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജിൽ ബ്രെഡ് കൊടുക്കാൻ പണമില്ലാത്തത് കേന്ദ്ര ഗവൺമെന്റിന്റെ കുറ്റമല്ല, അവിടുത്തെ ഉദ്യോഗസ്ഥരെ നിയമിക്കാത്തത് കേന്ദ്ര ഗവൺമെന്റിന്റെ കുഴപ്പമല്ല. ഇവിടെയാണ് ഗുരുതരമായിട്ടുള്ള പ്രശ്നം. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇന്ന് ഒരാള്, ഇപ്പൊ ആലപ്പുഴ ഈ നമ്മുടെ കുട്ടനാട്ടിൽ ഒരു കർഷകൻ മരണപ്പെട്ടു, അദ്ദേഹം ആത്മഹത്യ ശ്രമിച്ചു. PRS വായ്പയുമായി ബന്ധപ്പെട്ട വിഷം കഴിച്ചും ആത്മഹത്യ ചെയ്തു. അതവിടെ നിൽക്കട്ടെ. ആ വിഷം കഴിച്ചതിന് ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുവന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് 2 മണിക്കൂറിന് ശേഷം ചികിത്സിക്കാതെ തിരുവല്ലയിലെ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ പറഞ്ഞത് 1 മണിക്കൂർ മുമ്പ് ഇവിടെ കൊണ്ടുവരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ്. അപ്പൊ 1 മണിക്കൂർ കൊണ്ട് ഈ ആലപ്പുഴയിൽ സ്വകാര്യ മേഖലയിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇല്ലാത്ത ഒരു ജില്ലയാണ് ആലപ്പുഴ. ആ ആലപ്പുഴ ജില്ലയിലെ മെഡിക്കൽ കോളേജിന്റെ ഗതികേട്, കോട്ടയം നമുക്ക് പറയാം, കേരള സർക്കാർ തന്നെയാണല്ലോ, ഇതിനേക്കാളും ഭേദമാണ്. പക്ഷെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മരുന്നില്ല, സംവിധാനമില്ല, ചികിത്സാ സംവിധാനം. കമാൽ, ഞാൻ ഒന്ന് രാഹുലിന്റെ അടുത്ത് പോയിട്ട് വരാം, കാരണം ഇതിനുള്ള ഗുരുതരമായ ആരോപണമാണ് ആലപ്പുഴ ജില്ലയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് തന്നെയാണ് ശ്രീ ഗോകുമാർ പറഞ്ഞില്ലേ, ഗോകുമാർ സൂചിപ്പിച്ച കാര്യമുണ്ടല്ലോ, അതായത് ഈയാൻ പാറ്റകളുടെ അവസ്ഥയാണ് ഈ ആശുപത്രിയിൽ ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു മരണത്തിന്റെ കാര്യം പറഞ്ഞു, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പോകുക. പിന്നെ ഇവർ പറയുന്ന അവകാശവാദങ്ങളൊക്കെ 10 ആണ്ടുകളുടെ കഴിഞ്ഞകാല ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ പരിണത ഫലമാണ്, അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇന്നത്തെ ഗവൺമെന്റിന്റെ, ഇന്ന് ഈ കേരളം ഭരിക്കുന്നതോ അല്ലെ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് ഒന്നും സംഭവിച്ചു കൂടി അവകാശപ്പെട്ടതാണെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥയുടെ കോട്ടത്തിന്റെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇല്ല, ഞങ്ങൾ ഭരിക്കുന്നില്ല. UDF ഭരിച്ചിരുന്ന കാലത്ത് അതിന്റെ കാര്യങ്ങൾ നന്നായി പോയിരുന്നു. ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. UDF സർക്കാർ ഭരിച്ചപ്പോഴും LDF സർക്കാർ ഭരിച്ചപ്പോഴും ഇവിടെ സ്റ്റാഫ് പാറ്റേൺ മാറ്റിയിട്ടില്ല, നിലവിലും മാറ്റിയിട്ടില്ല. അതായത് UPI ഒന്നിച്ചാണ് കേന്ദ്രം ഭരിച്ചത്, അപ്പോഴും മാറ്റം ഉണ്ടാക്കി. ഞാൻ പറയട്ടെ. അല്ലല്ല, അത് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരുകളാണ് സ്റ്റാഫ് പാറ്റേണിൽ മാറ്റം വരുത്തേണ്ടത്. അത് ഈ പറഞ്ഞ മെഡിക്കൽ കോളേജുകളിൽ മാത്രമല്ല, ജില്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ ജില്ലാ ജനറൽ ആശുപത്രി വരെയുള്ള സ്ഥാപനങ്ങളിൽ ഒന്നും സ്റ്റാഫ് പാറ്റേൺ മാറ്റിയിട്ടില്ല. ഇനി ഒന്നും കൂടി ഉണ്ട്, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇപ്പോൾ, സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇപ്പോൾ ചട്ടപ്പടി സമരത്തിലാണ്. കാരണം അധിക ഭാരം ചുമക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ സർക്കാരിന്റെ പരിപാടികളുമായി സഹകരിക്കില്ല,
VIP ഡ്യൂട്ടി ഏറ്റെടുക്കില്ല. ഇതൊക്കെ പറയുന്നതിന് കാരണം OP ഇരിക്കാൻ ഡോക്ടർമാരുടെ എണ്ണം കുറവാണ്. സ്വാഭാവികമായും ആലപ്പുഴ ഈ പറഞ്ഞത് ശരിയാണ്. കാരണം ആലപ്പുഴയിൽ സ്വകാര്യ മേഖലയാണ് കൂടുതൽ ആളുകളും ആശ്രയിക്കുന്നത്. അവർക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് മെഡിക്കൽ കോളേജ് സൗകര്യങ്ങളാണ്. അവിടെ ഈ സ്റ്റാഫിന്റെ കുറവടക്കമാണ് പ്രശ്നം. പിന്നെ മരുന്നിന്റെ കാര്യം, മരുന്നിന്റെ ടെൻഡർ വിളിക്കുമ്പോൾ എടുക്കാൻ ആളില്ല എന്നുള്ളത് കോടികളുടെ കുടിശ്ശികയാണ്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. അപ്പൊ ഞാൻ കാര്യം കൂടി മറുപടി പറയുന്ന കൂട്ടത്തിൽ, എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് നിങ്ങളുടെ ഘടകകക്ഷിയായ അന്നത്തെ UDFന്റെ ഭാഗമായിരുന്ന KM മാണി സാർ കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി എവിടെ എത്തി സാർ? അല്ല പറയാം. ഒന്ന്, ഇവിടെ BJP പ്രതിനിധിയും കോൺഗ്രസിന്റെ പ്രതിനിധിയും ആരോഗ്യ മേഖലയിൽ കേരളത്തിലെ ഈ ഇടപെടലിനെ ഇകഴ്ത്തിക്കാട്ടുന്ന നിലയിലാണ് സംസാരിക്കുന്നത്. ഒരു ഇവിടെ അല്ല പറഞ്ഞോട്ടെ, 2016 മുമ്പ് ആലപ്പുഴക്കാരാണ്, ഞങ്ങളെല്ലാം ആലപ്പുഴക്കാരാണ്, ഇവിടെ നിൽക്കുന്നവരാണ്. 2016 മുമ്പ് ആലപ്പുഴ ജില്ലയിലെ ആശുപത്രികളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഇവരൊന്ന് പറയട്ടെ. ആലപ്പുഴയിലെ ആശുപത്രികളുടെ, ഇവിടെ 2016 ഇടതുപക്ഷ ഗവൺമെന്റ് വന്നതിന് ശേഷം ആർദ്രം പദ്ധതി നടപ്പിലാക്കി. ഇത് NHM പദ്ധതി മാത്രമല്ല, NHM ഉണ്ട്, അതില്ലെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. ആർദ്രം പദ്ധതി നടപ്പിലാക്കിയതിന് ശേഷം ആലപ്പുഴ നമ്മുടെ കേരളത്തിലെ മുഴുവൻ ആശുപത്രികളും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഫാമിലി ഹെൽത്ത് സെന്ററുകളാക്കി. ഒന്നും രണ്ടും ഡോക്ടർ, നേരത്തെ ഒരു ഡോക്ടർ ഉണ്ടാവും, ചിലപ്പോൾ ഉച്ചയ്ക്ക് പോകും. ഇവിടെ ആശുപത്രികളിൽ താഴത്തെ ഫാമിലി ഹെൽത്ത് സെന്ററുകളിൽ രാവിലെ മുതൽ എല്ലാ ദിവസവും ഉണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് ആശുപത്രിയിൽ ആശ്രയിക്കാം. നേരത്തെ അങ്ങനെയല്ല, ചെന്നാൽ ഒരു പാരസെറ്റമോൾ കിട്ടും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗുളിക കിട്ടും. അതല്ല ഇപ്പോ ഏത് കാര്യത്തിനും ചെല്ലാം. ഇപ്പൊ ഞാൻ ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, തുറവൂർ ആശുപത്രി നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോയാൽ കാണാം, തുറവൂർ ആശുപത്രിയിൽ 20,000 ഡയാലിസിസ് ആണ് ഇതിനോടകം നടത്തിയത്. അത് LDF ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. ചേർത്തല ആശുപത്രിയിൽ നടത്തുന്നുണ്ട്. ഇവിടെ UDF ഗവൺമെന്റ് ഭരിക്കുമ്പോ ഇവിടെ ഡയാലിസിസും ഇല്ല. സാധാരണക്കാരായ ആളുകൾ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ പോയി 2,000 രൂപ കൊടുത്ത് ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയിൽ നിന്നാണ് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്ന ആശുപത്രിയായി ആലപ്പുഴ ജില്ലയിലെ താലൂക്ക് ആശുപത്രികൾ മാറിയത്. ഇവിടെ മാവേലിക്കര ആശുപത്രി, അതുപോലെ തന്നെ കായംകുളം ആശുപത്രി, നമ്മുടെ ആശുപത്രികളെല്ലാം കോടിക്കണക്കിന് രൂപ മുടക്കി ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു, കെട്ടിടങ്ങൾ വെക്കുന്നു. ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ അത് വെച്ചിട്ട് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയല്ല, ആർദ്രം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടപ്പിലാക്കിയത്. ഒരു കാര്യം, ഞാനൊരു കാര്യം പറയട്ടെ, താലൂക്ക് ആശുപത്രികളിൽ തൊട്ട് ഡയാലിസിസ് തുടങ്ങിയത് PK ശ്രീമതിയുടെ കാലത്താണ്. അപ്പൊ നിങ്ങൾ അതിനെയും കൂടി അടച്ചാണ് ഇപ്പൊ പറഞ്ഞത്. PK ശ്രീമതി ഭരിച്ച ശേഷമാണ്. ഇല്ല, അല്ലല്ല, താങ്കൾ ഒരു രാഹുൽ ഒരു മിനിറ്റ്. അതായത് രാഹുൽ പറഞ്ഞത് ഇത്തവണ 2016 ശേഷമാണ് എന്ന്. താലൂക്ക് ആശുപത്രികളിൽ ഉൾപ്പെടെ ഡയാലിസിസ് സെന്റർ കൊണ്ടുവരണമെന്നുള്ള പ്രഖ്യാപനം നടത്തിയതും അങ്ങനെ നടത്തി എന്ന് പറഞ്ഞതും PK ശ്രീമതി ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അത് ഇടതുപക്ഷമല്ലേ, PK ശ്രീമതി ആണെങ്കിലും ഇടതുപക്ഷമാണ്. ഞാൻ പറഞ്ഞു വരട്ടെ, ഞാൻ തുറവൂർ താലൂക്ക് ആശുപത്രി പറഞ്ഞത് 7 വർഷം മുമ്പാണ്. 7 വർഷം മുമ്പ് വരെ ആശുപത്രി ചേർത്തല താലൂക്കിലുള്ളവർ അല്ലെങ്കിൽ ഈ താമ്പലപ്പുഴ താലൂക്കിലുള്ളവർ അങ്ങോട്ട് പോകണമായിരുന്നു. പക്ഷേ 7 വർഷത്തിന് ശേഷം, 2016 ശേഷം തുറവൂർ താലൂക്ക് ആശുപത്രി ഡയാലിസിസ് സെന്റർ ആരംഭിച്ച് 20,000 ഡയാലിസിസ് നടത്തി. ഞാനത് പറഞ്ഞു, ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ആരോഗ്യ മേഖലയിൽ അല്ല ഈ പറഞ്ഞോട്ടെ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ BJP പ്രതിനിധി ഗോപകുമാറും UDFന്റെ പ്രതിനിധിയും പറഞ്ഞല്ലോ, ഇവിടെ കോവിഡ് വന്നല്ലോ, കോവിഡ് വന്നപ്പോ ഇവിടെ കണക്ക് പറഞ്ഞല്ലോ 74,000 പേര് മരിച്ചെന്ന്, ഔദ്യോഗികമായ കണക്കാണ്. BJP ഭരിക്കുന്ന ഉത്തർപ്രദേശ് നമ്മൾ കണ്ടല്ലോ, ഒഴുകി നടക്കായിരുന്നു ശവശരീരങ്ങൾ, നമ്മൾ കണ്ടില്ലേ. ഗുജറാത്തിൽ എന്തായിരുന്നു അവസ്ഥ, പുറത്തു വിടുന്നില്ല കണക്ക് പുറത്തു വിടുന്നില്ല. ഇവിടെ നിന്ന് അല്ല പറഞ്ഞോട്ടെ, ഗംഗയിൽ ഒഴുകായിരുന്നു ഇവരുടെ പുണ്യനദി, നിങ്ങളുടെ പുണ്യനദി ഗംഗയിൽ ശവശരീരങ്ങൾ ഒഴുകുന്ന കാഴ്ച നമ്മൾ കണ്ടു യോഗി ആദിത്യനാഥിന്റെ സംസ്ഥാനത്ത്. അവരാണ് വന്ന് പറയുന്ന ആരോഗ്യ മേഖലയിലെ ഇടപെടലിനെ കുറിച്ച്. ഒന്ന്, ഇപ്പൊ അരുണിനോട് പറഞ്ഞു നിർത്തിയ കാര്യമുണ്ട് കേട്ടോ. അരുണിവിടെ 74,000 പേര് മരിച്ച കോവിഡിന്റെ കാര്യം പറഞ്ഞു. ഇവിടുത്തെ സ്വകാര്യ മേഖല ഇല്ലായിരുന്നെങ്കിൽ, സ്വകാര്യ മേഖലയിലെ ആശുപത്രി ഇല്ലായിരുന്നുവെങ്കിൽ ഉത്തരേന്ത്യ തന്നെ ആയി മാറുമായിരുന്നു കേരളം. അല്ല സാർ, ഇവിടെ സ്വകാര്യ മേഖലയിലൊക്കെ ഒരുപാട് ആളുകൾ, അല്ല നമ്മൾ കാര്യം, പക്ഷേ അല്ല ഒരുപാട് പേര് ഇന്ന് ഞാൻ വലിയ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന ആളല്ല. അല്ലല്ല, പിന്നെ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, കോവിഡിന്റെ കാലത്ത് ഇവിടെ ഞാൻ DYFA ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഇവിടെ DYFA സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടികളാണ് ഇവിടെ ആംബുലൻസ് ആയിട്ട് പ്രവർത്തിച്ചത്. ഇവിടെ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, വളണ്ടിയർമാരായി പ്രവർത്തിച്ച DYFA നന്നായിട്ടൊക്കെ വർക്ക് ചെയ്തു, അതിന് തർക്കമൊന്നുമില്ല, ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ
നമ്മുടെ കണ്ടുകൊള്ളും. പിണറായി സർക്കാരിന്റെ ഭാഗമാണ് സാർ. അല്ല, ആ ശൈലജ ടീച്ചറെ ജനങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടിട്ട് അവരെ രണ്ടാമത് ഇവിടുത്തെ ഒരു മന്ത്രിസഭ പാർട്ടിയുടെ നയമാണ്. അല്ല, അത് നല്ലവരല്ലേ വന്നോണ്ടിരിക്കേണ്ടത്. പിന്നെ ആ കസേരയിൽ ഇരുന്നാൽ ഫെവിക്കോൾ ഒട്ടിച്ചതുപോലെ ഇരിക്കുന്ന സമ്പ്രദായം LDF ഇല്ല എന്നുള്ള LDF. അല്ലല്ല, LDF അപ്പൊ മുഖ്യമന്ത്രി ഇരിക്കുന്നതോ? അപ്പൊ മുഖ്യമന്ത്രി ഇരിക്കുന്നതോ? അപ്പൊ മുഖ്യമന്ത്രി അതേ കസേരയിൽ ഇരിക്കുകയാണല്ലോ. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസാണ്. നേരത്തെ ഗോപകുമാർ പറഞ്ഞു LDFഉം UDFഉം ആയിട്ടുള്ള ഒരു ഐക്യതയുടെ പേരിലാണ് ഇവിടെ പിന്നെ പുന്നപ്രയിലെ പരിപാടിക്ക് സ്ഥലം കൊടുത്തതെന്ന്. സ്ഥലം എന്റെ കുടുംബത്തിന്റെ വകയാണ്. ഞാൻ ബിസിനസ്സുകാരനാണ്. എന്റെ രാഷ്ട്രീയത്തെ കൂടെ പൊതുപ്രവർത്തനം നടത്തുന്നയാളാണ്. അത് LDFന് കൊടുക്കും, UDFന് കൊടുക്കും, പിന്നെ BJP കൊടുക്കും, ആര് ചോദിച്ചാലും കൊടുക്കും. വെറുതെ കൊടുക്കുന്നത് അവിടെ ആറ് മാസക്കാലമായി പ്രോപ്പർട്ടി നവകേരള സദസ്സിന് കൊടുത്തു. ഇല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ അല്ലല്ല, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. പ്രേക്ഷകരെ നിങ്ങൾ കേൾക്കൂ, യു ഡി എഫിന്റെ ആലപ്പുഴ, രാഹുൽ ഒരു നിമിഷം, UDFന്റെ ആലപ്പുഴയിലെ ജില്ലാ ചെയർമാന്റെ പ്രോപ്പർട്ടിയിൽ നിന്നാണ് നവകേരള സദസ്സിന്റെ ഒരു വേദി അല്ലല്ലോ. സമ്മതിച്ചല്ലോ, ഇത് കേരള സർക്കാരിന്റെ പരിപാടിയല്ല, LDFന്റെ പരിപാടിയാണ് നവകേരള സദസ്സ്. അതിലൊരു തർക്കമുണ്ട്. കമാലിക്ക ലീഗിന്റെ നേതാവാണ് ഞാൻ. നമ്മൾ ഗുരുതരമായ ഒരു ആരോപണമാണ് ഒരു UDFന്റെ ഭാരവാഹിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് മറുപടി കൂടെ കേൾക്കണം. എനിക്ക് ചോദ്യം കൂടിയുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് നവകേരള സദസ്സിന് UDFന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ആ വേദി വിട്ടുകൊടുത്തത്? മറുപടി കേൾക്കും. ഈ വേദി 6 മാസക്കാലമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന് പൂക്കൃഷി ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്ന സ്ഥലമാണ്. അവിടെ സർക്കാരിന്റെ പരിപാടിയാണ്, സർക്കാരിന്റെ നവകേരള സദസ്സ് സർക്കാരിന്റെ പരിപാടി എന്ന ലേബലിൽ വരികയും, എന്നാൽ ഈ നാട്ടിലെ കോടിക്കണക്കിന് രൂപ ഇല്ലായ്മ ചെയ്യുന്ന സംവിധാനമായിട്ടാണ് മാറിയത്. അത് അതിനു മുമ്പ് അപ്പൊ നമുക്ക് ഈ കാര്യം ബിജെപിയുമായി ബന്ധപ്പെട്ട് എന്റെ സ്ഥലം അവരുടെ പിന്നെ സംഘടനയുടെ പരിപാടിക്ക് ചോദിച്ചാൽ കൊടുക്കും. കാരണം ഞാൻ ബിസിനസ്സുകാരനാണ്. എന്റെ പൈസ വാങ്ങിച്ചും പൈസ വാങ്ങിക്കാൻ കൂടെ ഓരോരുത്തരുമായിട്ടുള്ള പിന്നെ, പക്ഷേ ഇവിടെ ഇതിനാ ഇനിയിപ്പൊ കാശ് വാങ്ങിക്കണം, കാശ് കിട്ടാണ്ട് 1 രൂപ പോലും കൊടുത്തില്ല. അല്ല, എന്റെ കുടുംബത്തില് രാഷ്ട്രീയക്കാരായ പലരുണ്ട്. അവിടെ എല്ലാം കൂടെ ഉള്ള ഒരു പ്രോപ്പർട്ടി അത്. അപ്പൊ അവർ സമൂഹത്തിന് ആർക്ക് ചോദിച്ചാലും കൊടുക്കും. അല്ല, ഇതുമായിട്ട് രാഷ്ട്രീയമായിട്ട്, അതേസമയം ഞാനും എന്റെ പാർട്ടിയും UDF സംവിധാനവും ഈ പിന്നെ നവകേരളയുടെ നയമനുസരിച്ചു ഞാൻ ബഹിഷ്കരിച്ചല്ലോ. അത് എന്റെ സ്വത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, എന്റെ സ്വത്തുക്കള് ഞാൻ ചോദിക്കട്ടെ, CPM ന്റെ BJP ആളുകൾ വന്ന് എന്റെ അടുത്ത് പിരിവിന് ചോദിക്കുമ്പോൾ എനിക്ക് അവരുടെ നയപരിപാടികൾ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പൈസ കൊടുക്കാതിരിക്കത്തില്ലല്ലോ. അപ്പൊ അതൊക്കെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇവിടെ അതിനകത്ത് രാഷ്ട്രീയമില്ല. ഈ കാര്യത്തില് നഖശികാന്തം. ഈ നവകേരളീകരിക്കുന്ന ഒരു നിലപാടല്ലേ ഇത്? അല്ലല്ല, ബഹുമാനപ്പെട്ട അതിനെ എതിർക്കില്ല. ഇല്ലല്ല, പ്രതിഷേധം അങ്ങനെ അല്ല. മുസ്ലിം ലീഗിനും പ്രതിഷേധം ലീഗിന്റെ നിലപാട്, മുസ്ലിം ലീഗിന്റെ നിലപാട് അല്ല, മുസ്ലിം ലീഗിന്റെ നിലപാട് നിലപാടാണ്. അതിന്റെ ഉത്തരവാദിത്വം, ഏറ്റവും വലിയ ഉത്തരവാദിത്വ കാര്യങ്ങൾ പറയുന്നത് ആ ആളുകളാണ്. അവർ പറയുന്നതാണ് ഞങ്ങൾക്ക് വേദവാക്യം. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഇന്നത്തെ ഈ കാലഘട്ടം നടന്നിട്ടുള്ളത് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ശക്തിയുക്തം എതിർപ്പാണുള്ളത്. കാരണം അത്രത്തോളം സർക്കാരിന്റെ നവകേരള സദസ്സിനോട് താങ്കൾക്ക് വിയോജിപ്പുണ്ട്. പിന്നെ ഇത് കേട്ടോ, 5 ലക്ഷം കോടി രൂപയാണ് പിന്നെ കേരളത്തിന്റെ ബാധ്യത. ഒരാൾക്ക് ഏതാണ്ട് 1.5 ലക്ഷം രൂപ വീതം കടമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ് ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് കോടികളാണ്
ഇപ്പോൾ ഇത് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. 140 നിയോജക മണ്ഡലമുണ്ട്. ഒരു നിയോജക മണ്ഡലത്തിൽ 3 കോടി രൂപ വന്നു കഴിഞ്ഞാൽ വന്നാൽ പോലും 500 കോടിയിലേറെയാവും. സർക്കാരിന്റെ മുഴുവൻ സംവിധാനവും ഈ ഇന്ധനവും വാഹനവും ജോലിയും അങ്ങനെയുള്ള എല്ലാം കൂടെ കണക്കൂട്ടണം. അല്ലാതെ നിങ്ങൾ കാണുന്ന അദ്ദേഹത്തിന്റെ കേവലം ഒരു വണ്ടിയിലെ യാത്ര മാത്രമല്ല, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ജനസമ്പർക്ക പരിപാടി നടന്നത് 14 ജില്ലകളിലാണ് ആണല്ലോ. എത്രയായിരുന്നു ചെലവ്? എനിക്കറിയില്ല. കൂടിയാണോ കുറവാണോ? ആ ചെലവിനേക്കാൾ വളരെ വളരെ കൂടുതലായിരുന്നു. CPM കോൺഗ്രസും ഒരുപോലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഈ പൈസ മുടക്കുന്ന കാര്യത്തിൽ അവര് മത്സരിക്കുകയാണ്. ഇവിടെ പറഞ്ഞല്ലോ ആരോഗ്യ രംഗത്തെ കാര്യം. കേന്ദ്ര ഇവിടെ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ NHM വിഹിതം എന്ന് പറയുന്നത് 70% ഇവിടെ ആരോഗ്യ ചികിത്സാ രംഗത്തെ ചികിത്സാ ചെലവുകളും അവിടുത്തെ ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും ആശാപ്രവർത്തകർക്കുമുള്ള ശമ്പളം ഉൾപ്പെടെ 70% കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതമാണ്. അതുകൂടി ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിലെ ആരോഗ്യരംഗം നന്നാവുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിപ്പോ ഇവരെ പോലെ ഭാരതം ജയിച്ചാൽ അതിനെതിരെ പ്രകടനം നടത്തുന്നവരല്ല. ഭാരതം ജയിക്കണം, കേരളവും ജയിക്കണം, കേരളവും നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരാ. അതുകൊണ്ടാണ് ഈ റോഡിന് പൈസ അനുവദിക്കുന്നത്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോ ആ പൈസ 5,000 ആരോഗ്യവകുപ്പിന് കേന്ദ്രം എന്തെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ? ഒരു 390 കോടി രൂപ കൊടുക്കാനല്ല, 470 കോടി രൂപ NHM ഞാൻ പറയാമെന്നേ NHM പണം കൊടുക്കാനുണ്ട്. വിഹിതമായി 137 കോടി കൊടുത്തു. കണക്ക് കൊടുക്കണം. എന്ത് നെല്ല് സംഭരിച്ച് മാത്രല്ല നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ കഴിഞ്ഞ 6 വർഷത്തെ കണക്ക് കൊടുത്തിട്ടില്ല. ആരോഗ്യവകുപ്പിന്റെ കണക്ക് അതിന്റെ ഈ മാർച്ച് പെൻഷൻ കൊടുക്കാത്തത് മുഴുവൻ കണക്ക് കൊടുക്കാത്ത സമയം തീരുന്നുണ്ട്. ഗോപകുമാർ, നമ്മൾ ഒരു നിമിഷം സാർ പ്ലീസ്, നമ്മൾ ഈ ചർച്ച നടത്തുന്ന സ്ഥലത്ത് അവിടെ ഒരു BSNL ഓഫീസ് ഉണ്ട്. അത് പ്രവർത്തിക്കുന്നുണ്ടോ ഇപ്പോൾ? BSNL ഇപ്പോൾ ലാഭത്തിലായല്ലോ. കാലങ്ങളായി ഇടത് വലത് ഗവൺമെന്റുകൾ, UPA ഗവൺമെന്റുകൾ കേന്ദ്രം ഭരിച്ചപ്പോ ഉണ്ടാക്കിയ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത BSNL ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ആ ബാധ്യത തീർത്ത് അതിനെ ലാഭകരമാക്കാൻ കൃത്യമായ നടപടിയെടുത്ത് ഇന്ന് BSNL ലാഭകരത്തിനാ. ഇപ്പൊ ഇവരൊരു കേഫോൺ തുടങ്ങിയല്ലോ. ചോദ്യം BSNL അമ്പലപ്പുഴയിൽ 5G ആണോ 4G ആണോ? 3 പാർട്ടിക്കാർക്ക് 3 പ്രതികരണം എനിക്ക് ആദ്യം കോൺഗ്രസിൽ നിന്ന് ഒരാളെ വേണം. കോൺഗ്രസ് UDF ആരാ? UDF ആ UDF ഇവിടെ പറയൂലേ? വികസനത്തിന് സ്ഥലം വിട്ടു കൊടുത്തത് എത്ര രൂപ സാറിന് കിട്ടി? സാറെ, കേരളത്തിലെ ആരോഗ്യ രംഗത്തെ കാര്യങ്ങൾ സാറ് കുത്തി കുത്തി പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് UPയിൽ ഓക്സിജൻ കിട്ടാതെ മരിച്ച കുട്ടികളുടെ എണ്ണം ഇവിടെ ഒന്ന് പറയാമോ? എല്ലാം പറയാം. UPയിൽ ഓക്സിജൻ കിട്ടാതെ ഒരു അല്ല കേ, അതൊക്കെ യാദൃശ്യമായിട്ടുണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ ആറന്മുളയിൽ ഒരു കോവിഡ് രോഗിയെ ആംബുലൻസിലിട്ട് ബലാത്സംഗം എന്തുകൊണ്ട്?
ചോദ്യമാണ്. വളരെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ഒരു താരതമ്യം ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ ഉത്തർപ്രദേശിലെ ആശുപത്രിയിൽ ഓക്സിജൻ കിട്ടാതെ കുട്ടികൾ മരിച്ചപ്പോ കാര്യം പറയുമ്പോഴാണ് ഇവിടെ താരതമ്യം ചെയ്യുന്നത്. അല്ലെ സാർ, നല്ല ചോദ്യമാണ്, പക്ഷെ മറിച്ചൊരു ചോദ്യമുണ്ട്. ഈ ഉത്തർപ്രദേശിലെ എം എൽ എ ഉന്നാവോയിൽ ബലാത്സംഗം ചെയ്ത് എന്തുകൊണ്ടാ? എന്താ ഉത്തർപ്രദേശിലെ ബി ജെ പി എം എൽ എ ബലാത്സംഗം ചെയ്ത് എന്തുകൊണ്ടാ? എനിക്ക് പറയാൻ പറ്റൂ? അല്ല, അതല്ലേ ഇവിടെ പറയാൻ പറ്റൂ. അല്ല, ബലാത്സംഗത്തിന്റെ കാര്യങ്ങളുണ്ടാ? ബി ജെ പി ആരാ സംസാരിക്കുന്നത്? ബി ജെ പി ആരാ സംസാരിക്കും? ശരി ശരി. ഞാനൊരു ആംബുലൻസ് ഡ്രൈവറാണ്. പണ്ടാനം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചാണ് ഞാൻ ഡ്രൈവിംഗ് ചെയ്യുന്നത്, വണ്ടി ഓടുന്നത്. നിലവിൽ കൊറോണ സമയത്ത് ഇവിടുത്തെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചൊരു സർക്കാരാണ് ഇന്ന് നിലനിൽക്കുന്നത്. പറയട്ടെ, ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ രോഗിയെ അകത്ത് കയറ്റുവാൻ അകത്ത് കയറ്റി ശുശ്രൂഷിക്കാനുള്ള ഇവിടുത്തെ ഗവൺമെന്റ് തയ്യാറാക്കിയ ആളുകളില്ല. തുച്ഛമായ ആളുകളെ ഹോസ്പിറ്റലിൽ, വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത്. അവിടെ കേന്ദ്ര സർക്കാർ നൽകിയ ഓക്സിജൻ പ്ലാന്റിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ സാധാരണപ്പെട്ടവർക്ക് ഓക്സിജൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് വികസനമാണ് ഇവിടെ കേരളത്തിൽ? ആംബുലൻസ് ഡ്രൈവറുടെ സാക്ഷ്യപ്പെടുത്തലാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ രാവകലില്ലാതെ രാവിലെ മുതൽ രാത്രി വരെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുണ്ട്. ഒരു ദിവസം 3500. ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലാത്തതിന്റെ പരിഹാരം ഡിവൈഎഫ്ഐക്ക് തീർക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു വരട്ടെ, ഇവരിവിടെ പറഞ്ഞല്ലോ, ഈ ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകർ ഇവിടെ ആശുപത്രിയിൽ കൂട്ടിരിപ്പില്ലാത്ത രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഡിവൈഎഫ്ഐയാണ്. അല്ല, പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു വന്നോട്ടെ. ആംബുലൻസ് ഓടിക്കുന്നു. കോവിഡ് കാലത്തെയാണല്ലേ പറഞ്ഞത്. കോവിഡിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ 1500 ആംബുലൻസ് ആണ് ആലപ്പുഴ ജില്ലയിൽ ഓടിയത്. ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റികളുടെ, യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇവർ ഈ ഒരു ആംബുലൻസിന്റെ ഇവിടെ നിൽക്കുന്ന പല വാളണ്ടിയർമാരും പൂർണ്ണ സമയം. അല്ല, പറഞ്ഞ ചോദ്യത്തിലേക്ക്, അല്ല ഒരു കാര്യം, ആശുപത്രിയിലെ ഫെസിലിറ്റി പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ ഞാൻ പറഞ്ഞ ആർദ്രം പദ്ധതിയുടെ ഭാഗമായും അല്ലാതെയും നടത്തിയിട്ടുണ്ട് ഈ ഗവൺമെന്റ്. അതിന്റെ ഭാഗമായിട്ടാണ് ആശുപത്രിയിൽ ഇത്രയും ഡോക്ടർമാരും അതുപോലെ നഴ്സുമാരും അതുപോലെ സംവിധാനങ്ങളും വരുന്നത്. എക്യുപ്മെന്റ്സ് മേടിക്കാൻ ഞാനിപ്പോ കുട്ടനാട് മണ്ഡലത്തിലാണ് പോയത്. മണ്ഡലത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ചുരുക്കം എന്താണ്? അവിടെ ഈ തോട്ടപ്പള്ളി സ്പിൽവേയു ബന്ധപ്പെട്ട് മാത്യു കൊൽനാടൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു. രാവിലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി മറുപടി നൽകിയിരുന്നു. ആ കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ കർഷകരുടെ പ്രശ്നങ്ങളും പ്രധാനമായിട്ടും ഇതിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതെ, സി എം ആർ എൽ വിഷയത്തിലുള്ള മറുപടി അവിടെ. അതെ, കുട്ടനാട് കൃത്യമായിട്ട് അതിന് ഉത്തരം പറഞ്ഞു. രാവിലെ വിഷയത്തിലെ കാര്യങ്ങളും പറഞ്ഞു. അതെ, സി എം ആർ എൽ കർഷകരുടെ പ്രശ്നങ്ങളാണ് കുട്ടനാടിൽ പ്രധാനമായിട്ടും മുഖ്യമന്ത്രി കേന്ദ്രീകരിച്ചത്. എതിർപ്പില്ലല്ലോ കുട്ടനാട്. നിങ്ങൾ രാഷ്ട്രീയത്തെക്കാൾ കൂടുതലായിട്ട് പറഞ്ഞത് കുട്ടനാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങളാണ്. ഇനി പി ആർ എസ് കർഷകരുടെ പ്രശ്നങ്ങൾ കുറെ കാലങ്ങളായിട്ട് ഇവർ പറയുന്നുണ്ട്. എന്താണ് പരിഹാരം? പി ആർ എസ് വായ്പ ഈ കേരളത്തിൽ മാത്രമുള്ള ഒരു സംവിധാനം. ഭാരതത്തിൽ കേരളം ഒഴിച്ച് ഒരു സംസ്ഥാനത്തും പി ആർ എസ് എന്ന് പറയുന്ന സംവിധാനം ഇല്ല. നെല്ലിന് ഇത്ര വില കേരളത്തിലല്ലാതെ മറ്റേതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? ₹21.30 കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്. ഞാൻ അതാ പറഞ്ഞത്, കേന്ദ്രം 21.3 ആക്കിയപ്പോ ഇവർ 8 ആക്കി. ഇവർ കുറച്ച് എവിടെ 28 കേരളമല്ല ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത്? ഏറ്റവും കൂടുതൽ ചെലവ് കൃഷിയാണ്. നെല്ല് സംഭരണത്തിന് നെല്ല് സംഭരണത്തിന് കർഷകർക്ക് ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നത് കേരളമല്ലേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും അത് കൂടി വരും. കൊടുക്കുമല്ലോ, ചെലവാകുന്ന തുകയ്ക്ക് അനുവാദികമായി കൊടുക്കാൻ കൂടുതലായിട്ട് കേരളമല്ലേ? അതാ പറഞ്ഞത്, കേരളത്തിലാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചെലവുള്ളത്. വർദ്ധിച്ചു വരും, അതിൽ കേന്ദ്ര ഗവൺമെന്റ് പൈസ കൊടുക്കുന്നു. ശരി, എന്തെങ്കിലും ന്യായം ഉണ്ടോ നോക്കിയാൽ? ലെവിൻ, ഇന്നിപ്പോ ആലപ്പുഴ മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാവുകയാണ്.
പൊതുവെയുള്ള ജനസാന്ദ്രത ഈ സദസ്സുകളിൽ ആയിരുന്നു. നമ്മൾ ആലപ്പുഴ പിന്നിട്ട് ഇനിയിപ്പം നമ്മൾ പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. നവകേരള സദസ്സ് തിരക്കെത്രയുണ്ടായിരുന്നു ആലപ്പുഴ? ആലപ്പുഴയെ സംബന്ധിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ കോട്ടയായി നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ്. ലോക്സഭാ മണ്ഡലമാണെങ്കിലും മറ്റ് നിയമസഭാ മണ്ഡലങ്ങളാണെങ്കിലും അതിനൊത്ത തിരക്ക് അരൂരാണെങ്കിലും ചേർത്തലയിലാണെങ്കിലും അമ്പലപ്പുഴയിലാണെങ്കിലും ഹരിപ്പാടാണെങ്കിലും മറ്റെല്ലാ മണ്ഡലങ്ങളും വൈക്കത്ത് കുറവായിരുന്നെങ്കിലും ആലപ്പുഴയിൽ നികത്തി. ആലപ്പുഴ അതിന്റെ ആ ഒരു ഇടതുപക്ഷ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന ഒരു ജില്ല. ആ നിലയിൽ പറയാനുണ്ട്, അതായത് ഇവരെ ആശാ വർക്കർമാരെയും കുടുംബശ്രീ പ്രവർത്തകരെയും പിന്നെ തൊഴിലുറപ്പുകാരെയും അവരെ എല്ലാം കൊണ്ട് വന്നില്ല എങ്കിൽ അവരുടെ ഭാവി നഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് വാണി കൊടുത്ത് കൊണ്ടുവന്ന പിന്നെ അതുകൂടാതെ വാണി കൊടുത്ത് കൊണ്ടുവന്നിരിക്കുക. മാത്രമല്ല മാറുന്നതിന് കണ്ണുകടി ആള് കൂടുന്ന കണ്ണുകടി ഉണ്ട്. ഈ പുതിയ ഐറ്റമായിട്ട് തൊഴിലുറപ്പിന്റെ കുടുംബശ്രീയുടെ കഥ പറയാം പുതിയ കാര്യങ്ങൾ. പിന്നെ ആള് കൂടുന്നതിന്റെ മറ്റൊരു കാരണം ആള് കൂടുന്നതിന്റെ മറ്റൊരു കാരണം അത്രത്തോളം പരാതികള് അത്രത്തോളം കഷ്ടതയും ശ്രമങ്ങളും ഈ സമൂഹത്തിലുള്ളത് കൊണ്ടാണ് എവിടെ പറഞ്ഞാലും പോകരുതെന്ന് പറഞ്ഞാലും അവിടെ പോകുന്നത്. അത്ര ഗതികെട്ട ഒരു സമൂഹം ഈ സംസ്ഥാനത്ത്. കാര്യം ഇവിടെ യു ഡി എഫ് ഒരു സദസ്സ് നടത്തിയല്ലോ ഇതിനെതിരായിട്ട്, വി ഡി വിചാരണ സദസ്സ് കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. 200 പേര് പോലും ഇല്ലായിരുന്നു. അല്ല ഒരു കാര്യം, അതിൽ താൽക്കാലികമായി കുറച്ചു നേരമെങ്കിലും ഇദ്ദേഹം അധ്യക്ഷനായിരുന്നു കുറച്ചു നേരത്തേക്ക്. ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയുന്നില്ല. അധ്യക്ഷനായിരുന്നു ഇവിടെ. ഇവിടെ യു ഡി എഫ് നടത്തിയ ഒരു മനുഷ്യനില്ല. ഈ ആളുകൾ എന്താ ഇവിടെ വരാത്ത ഈ പരിപാടി? പങ്കെടുത്തു 1000 പേര് പങ്കെടുത്തു. എന്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട്. 1000 പേര് പങ്കെടുത്തു. എന്നിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചത് ഒരു നിയോജകമണ്ഡലം പരിപാടി, ഒരു ജില്ലാ പരിപാടിയുടെ ഗാംഭീര്യത്തോടെ നടന്നപ്പോൾ ജില്ലാ ചെയർമാൻ അല്പസമയത്തേക്ക് ഞാൻ ഇരുത്തിയതാണ്. അതാണ് അതായത് കണ്ടത്. അത്രത്തോളം ഗംഭീരമായ പരിപാടിയായിരുന്നു. നിങ്ങൾ നടത്തിയത് ഈ സർക്കാരിനെതിരെയുള്ള ജനവിചാരണ സദസ്സല്ലേ? ആ ജനവിചാരണ സദസ്സിന്റെ ഉത്തരവാദിത്വത്തോടു കൂടിയല്ലേ നടത്തിയത്? അങ്ങനെ ഒരു ചടങ്ങിൽ നിന്ന് ജില്ലാ ചെയർമാൻ വിട്ടുനിൽക്കാൻ പാടുണ്ടായിരുന്നോ? ഞാനുണ്ടായിരുന്നല്ലോ. പിന്നെ ഞാനുണ്ടായിരുന്നു. ഞാനോടുണ്ടായിരുന്നു. അത് ഓരോ പത്രം ഓരോ രീതിയിലൊക്കെ എഴുതും. വ്യത്യസ്ത പത്രങ്ങൾ എഴുതും. പത്രങ്ങൾ വ്യത്യസ്തമായി എഴുതും. അതാണെന്നും അല്ലെന്നൊക്കെ പറഞ്ഞിരുന്ന ഓരോ പത്രക്കാർ ചില താല്പര്യങ്ങളാ. അല്ല, 10,000 മനുഷ്യർ വരുന്ന ഈ നവകേരള സദസ്സിനെ 1000 പേര് വരുന്ന വിചാരണ സദസ്സുകൊണ്ട് നിങ്ങൾ എങ്ങനെ നേരിടും? മണ്ഡലത്തിൽ നടത്തുന്ന അങ്ങനെ മതി. ഞങ്ങൾക്ക് മണ്ഡലത്തിലാണ് 10,000 പേര് വരുന്നത്. ഞങ്ങൾക്ക് അത് 10,000 പേര് അവിടെ വിഷയങ്ങളുമായി ചെല്ലുന്നതാണ്. ഞങ്ങൾ ഭീഷണിപ്പെടുത്തി ആരെയും കൊണ്ടു വന്നിട്ടില്ല. അവിടെ വരുന്നത് ഭീഷണിപ്പെടുത്തി വരുന്നവരല്ല. അവിടെ ഒരു യു ഡി എഫിന്റെ പ്രവർത്തകൻ വന്നു കഴിഞ്ഞാൽ എൽ ഡി എഫിന്റെ 200 പേര് വരുന്നതിന് തുല്യമാണ്. കാരണം അത്രത്തോളം പരിപാടിയിൽ അവർ വരത്തുള്ളൂ. അങ്ങനെ വരികയുള്ളൂ. ഒറ്റ ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറയണം. അല്ല, ഈ നമ്മുടെ ഈ ജില്ലയിൽ ആലപ്പുഴ ജില്ലയിലെ കാര്യം മാത്രം, ആലപ്പുഴ ജില്ലയിൽ നവകേരള സദസ്സ് നടക്കുന്ന ദിവസം മസ്റ്റർ റോള് കൊടുത്തിട്ടുള്ള ഒരൊറ്റ പഞ്ചായത്ത് പറയാം. ഇവര് പറയുന്നത് ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം സംഘടനകളും പ്രവർത്തകരും ബഹുജനങ്ങളാകെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് മൈക്കോണ്ട് ഇവിടെ ബി ജെ പിയുടെ പരിപാടി ഞാൻ ചോദിച്ചോട്ടെ? പന്തലുകാരന് കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും 1000 കസേര എന്നൊക്കെ പറഞ്ഞു. 1000 കസേര എന്ന് പറഞ്ഞാൽ പന്തലുകാരന് കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും. പിന്നെ അല്ല ഒരു കാര്യം 1000. അപ്പോ ഇപ്പൊ പറഞ്ഞ കാര്യം അല്ല, ഞാൻ പറഞ്ഞത് ബഹുജനങ്ങളെല്ലാം ഒഴുകി വരികയാണ്. നിങ്ങൾ മൈക്ക് കൊണ്ടു ചെല്ലുന്നുണ്ടല്ലോ. ബി ജെ പിയുടെ പരിപാടി തിരുവനന്തപുരത്ത് നടന്നപ്പോ നിങ്ങൾ കൊണ്ടുവന്നപ്പോ ഇരുത്തിയതാരാണെന്ന് പോലും അവർക്കറിയില്ല. ഇവിടെ വന്ന ഒരാളോട് മൈക്ക് കൊണ്ടു ചെല്ലോ, അവര് പറയും മുഖ്യമന്ത്രിയെ കാണുമെന്നാണ്. ബി ജെ പിയുടെ പ്രസിഡന്റ് വന്നൊരു പരിപാടി സെക്രട്ടറിന്റെ മുമ്പ് നടന്നു. നിങ്ങളെ ചാനലുകാർ ചെന്നു. ചെന്നപ്പോ എന്താ പറഞ്ഞത് എനിക്കറിയില്ല. എന്തിനാ വന്നേന്ന് അവര് പറഞ്ഞപ്പോ വിളിച്ചുകൊണ്ടിരുത്തി. ആലപ്പുഴയിൽ നിന്നും പോവുകയാണ്. ഓരോ ജില്ല കഴിയുമ്പോഴും പുതിയ വിഷയങ്ങൾ ഉണ്ടാവുന്നു, സ്വാഭാവികമായും പുതിയ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നു. പ്രതിപക്ഷവും ശക്തമായ നിലയിൽ തന്നെയാണ്. ഈ നവകേരള സദസ്സിനെ നേരിടാൻ ജനവിചാരണ സദസ്സ് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ബി ജെ പിയും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ചോദ്യം ഇതാണ്, നവകേരള സദസ്സിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കും പരാതികൾക്കും എന്തു മറുപടി എത്ര കാലത്തിനുള്ളിൽ നൽകും സർക്കാർ എന്നതാണ്. ആദ്യഘട്ടം പിന്നിട്ടിട്ട് 3-ാമത്തെ ആഴ്ച എത്തിയിരിക്കുന്നു. ഫലം കണ്ടു തുടങ്ങേണ്ട സമയമാണ്. പ്രതീക്ഷിക്കാം. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ജനസഭ ഇവിടെ അവസാനിക്കുന്നു. ഇനി നാളെ വൈകുന്നേരം 7 മണിക്ക് നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് കണ്ടുമുട്ടും.